ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടനവധി ആളുകളും പല രൂപത്തിൽ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. വൈറ്റമിൻ സിയുടെ ഏറ്റവും നല്ലൊരു കലവറയാണ് നെല്ലിക്ക എന്നത്. വൈറ്റമിൻ സി മാത്രമല്ല, വൈറ്റമിൻ എ, വൈറ്റമിൻ B5, വൈറ്റമിൻ B6, കോപ്പർ, പൊട്ടാസ്യം, മാംഗനീസ്, സോഡിയം എന്നിവയും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. അതുപോലെ തന്നെ നെല്ലിക്കയിൽ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികളും അടങ്ങിയിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതിനാൽ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കുവാൻ നെല്ലിക്ക സഹായിക്കുന്നു. അതുപോലെ തന്നെ തുടർച്ചയായ ജലദോഷവും ചുമയും ഒക്കെ ഉള്ളവർക്ക് രാവിലെ ഒന്നോ രണ്ടോ നെല്ലിക്ക ജ്യൂസാക്കി കഴിക്കുക. നെല്ലിക്ക ഉണക്കിപ്പൊടിച്ച് അല്പം തേൻ ചേർത്ത് കഴിക്കുക. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും നെല്ലിക്ക ദിവസവും കുറഞ്ഞ അളവിൽ കഴിക്കാവുന്നതാണ്. അമിത വണ്ണമുള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുവാനും നല്ലൊരു മരുന്ന് കൂടിയാണ് നെല്ലിക്ക. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ അഥവാ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നെല്ലിക്കയിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രക്രിയ കൃത്യമായി നടക്കുന്നതിനും ഇത് വളരെ ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധമുള്ളവർക്ക് ശോധന കൃത്യമായി നടക്കുന്നതിന് നെല്ലിക്ക കഴിക്കാവുന്നതാണ്. ഇതിനെല്ലാം ഉപരി നെല്ലിക്കയുടെ ഏറ്റവും മികച്ചൊരു ഗുണം എന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് വളരെയധികം സഹായിക്കുന്നു എന്നതാണ്. നെല്ലിക്കയിൽ ധാരാളം ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും നിരന്തരമായ അസുഖം വരുന്ന പ്രവണത ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യ ഗുണത്തിനും ഇത് വളരെ ഗുണം ചെയ്യുന്നു. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഫൈബേഴ്സ് ഭക്ഷണത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് പഞ്ചസാര എത്തുന്നതിനെ തടയുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ദിവസവും ഒരൽപ്പം നെല്ലിക്ക കഴിക്കേണ്ടതാണ്. പ്രമേഹ രോഗികൾക്ക് ദിവസവും കുറച്ച് നെല്ലിക്കാ നീരും അതിൽ കുറച്ച് മഞ്ഞൾ അരച്ചതും കൂടി ചേർത്ത് കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ രീതിയിൽ നെല്ലിക്ക കഴിക്കാവുന്നതാണ്. നെല്ലിക്കയിൽ ധാരാളം ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ വളരെ ഗുണം ചെയ്യുന്നു. വായ്പുണ്ണ അഥവാ മൗത്ത് അൾസർ ഉള്ളവർക്കും വളരെ നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക. ഇത്തരക്കാർക്ക് നെല്ലിക്കയും കറിവേപ്പിലയും കൂടി അരച്ച് പുളി കുറഞ്ഞ മോരിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ദഹനം കൃത്യമായി നടക്കുന്നതിന് സഹായിക്കും. വായ്പുണ്ണ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിലും നെല്ലിക്കയുടെ സ്ഥാനം വളരെ മുമ്പിൽ തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഫേസ് പാക്കുകളിലും ഹെയർ പാക്കുകളിലും ഹെയർ ഓയിലിലും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നെല്ലിക്ക. നെല്ലിക്ക മുഖത്തെ കരിവാളുപ്പ്, ഡാർക്ക് സ്പോട്ട് എന്നിവയെ കുറയ്ക്കുവാനായി ഉപയോഗിക്കുന്നു. ഞങ്ങളിവിടെ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന ശ്രീചന്ദനാദി ചൂർണം ഫേസ് പാക്ക്, ഹരിചന്ദന ചൂർണം ഫേസ് പാക്ക് എന്നിവയിലും മുടിയുടെ ആരോഗ്യത്തിനായി ഇവിടെ തയ്യാറാക്കുന്ന ശ്രീവേണി ഹെയർ ഓയിലിലും ശ്രീവേണി ഹെയർ കെയർ പാക്കിലുമെല്ലാം തന്നെ ഞങ്ങൾ നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട്. ദിവസേന 3 നെല്ലിക്കയുടെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്നു. നെല്ലിക്ക അരച്ച് മുഖത്ത് പുരുട്ടുന്നത് മുഖക്കുരു വരാതെ ഇരിക്കുന്നതിനും മുഖത്തിന്റെ ഓയിൽ കുറയ്ക്കുന്നതിനും മുഖക്കുരു മാറിയ ശേഷമുള്ള പാടുകൾ മാറ്റുന്നതിനും വളരെ ഗുണകരമാണ്. നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്ന കൊളാജൻ ഉൽപ്പാദനത്തിന് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി സഹായിക്കുന്നു. അതുപോലെ തന്നെ ചർമ്മത്തിലെ ഡെഡ് സെല്ലുകളെ നീക്കം ചെയ്യുന്നതിനും ദിവസവും നെല്ലിക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു. നെല്ലിക്ക അരച്ച് തലയിൽ പുരട്ടുന്നതും ഹെയർ പാക്കുകളിൽ നെല്ലിക്ക ഉണക്കി പൊടിച്ചു ചേർക്കുന്നതും അകാല നരയെ കുറയ്ക്കുന്നതിനും താരനില്ലാതെയാക്കുന്നതിനും വളരെ ഗുണകരമാണ്. തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി മുടി നന്നായി വളരുന്നതിനും ഇത് ഗുണകരമാണ്. അകാല നരയെ തടയുന്നതിനായി ഞങ്ങളിവിടെ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന മേദിക്ക ചൂർണം, നീലി ചൂർണം എന്നീ പ്രകൃതിദത്ത ഹെയർ ഡൈ പാക്കുകളിലെ ഒരു പ്രധാന ചേരുവയാണ് നെല്ലിക്ക. മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കുന്നതിനും മുടി കൂടുതൽ തിളക്കമായ രീതിയിൽ വളരുന്നതിനും നെല്ലിക്ക വളരെ ഫലപ്രദമാണ്. എന്നാൽ നെല്ലിക്ക എല്ലാ സീസണിലും നമുക്ക് കിട്ടണമെന്നില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. പലരും നെല്ലിക്ക അച്ചാറാക്കി കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കഴിവതും നെല്ലിക്ക വേവിക്കാതെ തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. വേവിക്കുമ്പോൾ അതിലെ വൈറ്റമിൻ സി കുറച്ച് ഭാഗം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.